നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ഐറ്റമാണ്, കുർക്കറ ബ്രെഡ് റോസ്റ്റ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതായ ഒരു ഐറ്റമാണിത്. ഇപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. നമുക്കിതിനാവശ്യമുള്ളത് 4 പീസ് ബ്രെഡ്, 1 കപ്പ് കോൺഫ്ലക്സ്, 1/2 കപ്പ് കോൺഫ്ലവർ, 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ചാട്ട് മസാല, 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്കൊരു ബൗൾ വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കോൺഫ്ലവറും അതുപോലെ തന്നെ മൈദയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികളിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സായതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു പേസ്റ്റ് പരുവത്തിനാക്കിയെടുക്കാം. വെള്ളം നമുക്ക് അധികം ഒഴിക്കരുത്, ഒരു പേസ്റ്റ് പരുവത്തിനായി കിട്ടിയാൽ മതി. നന്നായി മിക്സ് ചെയ്യുക. ഈ ഒരു ലെവലാകുമ്പോഴത്തേന് നമുക്ക് നിർത്താം, എന്നിട്ട് മസാല മാറ്റിവെക്കാം. ഇനി നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ സൈഡ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്ക് കോൺഫ്ലക്സ് എടുത്ത് അത് കൈകൊണ്ടൊന്ന് നന്നായിട്ട് പൊടിച്ചു കൊടുക്കാം. മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ പൊടിച്ചു കൊടുത്താൽ മതി. ഒരു മീഡിയം ലെവൽ പൊടിഞ്ഞു കിട്ടിയാൽ മതി, വല്ലാതെ അങ്ങ് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ബ്രെഡ് നമുക്ക് മുക്കിയെടുക്കാം. മസാലയിൽ മുക്കിയതിന് ശേഷം നമുക്ക് അത് കോൺഫ്ലക്സിലിട്ട് മുക്കിയെടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കത് വെക്കാം, അതിനുശേഷം ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുന്നതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നേരം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. 3 മിനിറ്റ് മതി, അതിൽ കൂടുതൽ ടൈം വേണ്ട.
നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ഒക്കെ ആകുമ്പോഴത്തേന് നമുക്കിത് എടുക്കാം. നല്ല രീതിയിൽ എണ്ണ ഇതേ പിടിക്കും. അപ്പോൾ അതിന് നമ്മൾ കോരിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കണം. നമ്മുടെ കുർക്കുറെ ബ്രെഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചായയോടൊപ്പം കാപ്പിയോടൊപ്പം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ്.